കോഴിക്കോട് കോട്ടൂളിയിൽ ജ്വല്ലറിയിൽ തീപിടുത്തം. അപ്പോളോ ജ്വല്ലറിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി സാനിയോ. സാനിയോ, ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം? നാശനഷ്ടങ്ങളുണ്ടോ? കോഴിക്കോട് കോട്ടൂളിയിലാണ് ജ്വല്ലറിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോളോ ജ്വല്ലറിയിലാണ് തീപിടുത്തം. അഗ്നിശമനസേന വിഭാഗമെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാനിയോ വിവരങ്ങളുമായി. സാനിയോ, വലിയ തീപിടുത്തമാണോ ഉണ്ടായിരിക്കുന്നത് അവിടെ? വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മൂന്ന് നിലകളോളമുള്ള ഒരു ജ്വല്ലറിയാണ് അപ്പോളോ ജ്വല്ലറി. കോഴിക്കോട് പട്ടേരി കോട്ടൂളി റോഡിനടുത്താണ് വലിയ തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതുന്നത്. നാലോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരേ സമയം എത്തിക്കൊണ്ട് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സമയത്ത് ഇവിടെ ഉള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെല്ലാം രക്ഷപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ് സ്ഥലത്തുണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാവുന്നതുപോലെ നാലോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരുമിച്ചെത്തിയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇതുവരെയും തീ ഒരു തരത്തിലും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വലിയ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നു. നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ സ്ഥലത്തെത്തി വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കുടുങ്ങിക്കിടുന്ന രണ്ട് സ്ത്രീകളടക്കം രക്ഷപ്പെടുത്തി. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നു. സാനിയോ, ആർക്കെങ്കിലും പരുക്കുണ്ടോ? ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ് ലഭ്യമാകുന്നത്? ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിനിടയാക്കിയത്? പ്രാഥമിക നിഗമനം എന്താണ്? നിരവധി സ്ത്രീകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അവരെല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നു. രക്ഷപ്പെടുത്തിയ രണ്ടുപേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്കാർക്കും കാര്യമായ പരിക്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സെയിൽസ് ഉദ്യോഗസ്ഥരോടടക്കം സംസാരിക്കുമ്പോൾ ആരൊക്കെയാണ് ഉള്ളത്, ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന കാര്യം അവർക്ക് പറയാനാകുന്നില്ല. കാരണം അവരെല്ലാവരും തന്നെ വലിയ തരത്തിൽ ഒരു ആശങ്കയിലാണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാനാകുന്നില്ല. ഏതായാലും ഫയർഫോഴ്സ് ഇക്കാര്യം പരിശോധിക്കുകയാണ്. ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സെയിൽസ് ജീവനക്കാർക്ക് ഇക്കാര്യം വ്യക്തമാക്കാൻ കഴിയുന്നില്ല. സ്ത്രീകളടക്കമുള്ള ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും മഴ ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? അരുൺ, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തന ഉദ്യോഗസ്ഥർക്കെല്ലാം സ്ഥലത്തെത്താനുള്ളൊരു പ്രയാസം. പക്ഷേ മഴ പെയ്യുന്നത് ഒരു തരത്തിൽ തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും നിരവധി ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി വാഹനങ്ങളിലാണ് വെള്ളം കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മഴ ചെറിയ തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റ് കെട്ടിടങ്ങൾ തൊട്ടടുത്തായി നിരവധി കെട്ടിടങ്ങളും വീടുകളടക്കമുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ മഴ ഉള്ളത് ഒരു സഹായമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. തീ പടരാനുള്ളൊരു സാധ്യത മഴ അത് ഒരു പരിധിവരെ തടയുമെന്ന് മനസ്സിലാക്കുന്നു. അടുത്തുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കുന്നുണ്ടോ, ഒഴിപ്പിക്കുന്നുണ്ടോ? ഇല്ല അരുൺ, അത്തരത്തിൽ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. തീ പുറത്തേക്ക് പടരുന്നതായി കാണുന്നില്ല. പുക മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് പടരുന്നതായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഴിപ്പിക്കേണ്ടി വരില്ല എന്നാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ പുരോഗമിക്കുന്നു. നല്ല ശക്തമായ മഴയുള്ളതിനാൽ ഒരു തരത്തിലും തീ പുറത്തേക്ക് പടരാൻ സാധ്യതയില്ല എന്ന് കരുതുന്നു. മാത്രവുമല്ല, പുറത്ത് എവിടെയും നമുക്ക് തീ കാണാനാവുന്നില്ല. ദൃശ്യങ്ങളിലടക്കം കാണുന്നത് പോലെ നമുക്ക് പുക മാത്രമാണ് പുറത്തെല്ലാം കാണാൻ കഴിയുന്നത്. തീ പുറത്തേക്ക് പടരുന്നൊരു സാഹചര്യം നിലവിൽ ഇല്ല. മഴയുള്ളതുകൊണ്ട് തന്നെ അതിന് ശമനവും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഉള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ സെയിൽസ് ജീവനക്കാരടക്കമുള്ളത്. പക്ഷേ ഫയർഫോഴ്സ് കൃത്യമായും പറയുന്നു, ഉള്ളിൽ കുടുങ്ങിയ രണ്ടുപേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. സാധാരണ എത്ര ജീവനക്കാരുള്ള ഒരു ജ്വല്ലറിയാണിത്? അതേസമയം ഈ പറയുന്ന പോലെ അവരൊക്കെ തന്നെ സുരക്ഷിതരാണോ? ഉപഭോക്താക്കൾ ആരെങ്കിലും അകത്തുണ്ടായിരുന്നോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അരുൺ, ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഇതൊരു മൂന്ന് നില കെട്ടിടം ആണ് ഈ ജ്വല്ലറി.
നമുക്കറിയാം കോഴിക്കോട് പ്രധാനപ്പെട്ട കോട്ടൂളിയിൽ, കോഴിക്കോട് മാവൂർ റോഡിൽ തന്നെയുള്ള കോട്ടൂളിയിലാണ് ഈ ഒരു വലിയ ജ്വല്ലറി, പുതിയ ജ്വല്ലറിയാണ്. നിരവധി ജീവനക്കാർ ഇപ്പോൾ പുറത്ത് രക്ഷപ്പെട്ട് ഓടി പുറത്തേക്കെത്തിയ നിരവധി ജീവനക്കാർ ഇവിടെയുണ്ട്. നമ്മൾ പലരോടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എന്താണ് കാര്യം സംഭവിച്ചതെന്ന് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. നിരവധി പേർ രക്ഷപ്പെട്ട നിരവധി പേരുണ്ട്. നൂറുകണക്കിന് നൂറോളം ഇവിടുത്തെ സെയിൽസ്മാൻമാരടക്കമുള്ള ആളുകളെ നമ്മൾ കണ്ടു പുറത്തെത്തിയത്. അവർക്ക് ആർക്കും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. കൂടെയുള്ള ആരെങ്കിലും ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇവർക്കിപ്പോഴുള്ളത്. ഏതായാലും മുകൾ നിലയിലേക്ക് തീ എത്തിയിട്ടില്ല. ഏറ്റവും താഴത്തെ ജനറേറ്റർ അടക്കമുള്ള ജനറേറ്റർ റൂമിന്റെ ആ ഭാഗത്താണ് തീ ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അരുൺ, താഴത്തെ നിലയിൽ നിന്നാണോ തീ പടർന്നത്? ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞോ? അരുൺ, താഴത്തെ നിലയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഏകദേശം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. പക്ഷേ എവിടെ നിന്നാണെന്ന് കൃത്യമായി യാതൊരു വിവരവും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. ഇപ്പോൾ താഴത്തെ ജനറേറ്റർ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന റൂമിലാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനറേറ്ററിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ തീയിൽ സംഭവിച്ചാൽ അത് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രദേശമാണ്, ജനറേറ്റർ ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉള്ള സെയിൽസ് ജീവനക്കാരടക്കം പറയുന്നതനുസരിച്ച് ജനറേറ്റർ സ്ഥാപിച്ച ഭാഗത്ത് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമം നടക്കുന്നു. മറ്റ് മുകൾ നിലയിലേക്ക് തീ, മൂന്നാമത്തെ നിലയിലേക്ക് തീ അത്രത്തോളം പടർന്ന് കയറിയിട്ടില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മാത്രം രക്ഷാപ്രവർത്തനം ഒതുക്കിയിരിക്കുന്നത്. നമുക്ക് തീർച്ചയായും അറിയാം ജ്വല്ലറിയുടെ മുൻഭാഗത്തടക്കം മറ്റൊരു യൂണിറ്റ് ഫയർഫോഴ്സ്, അഞ്ചോളം യൂണിറ്റ് ഫയർഫോഴ്സ് ഒരേ സമയം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജ്വല്ലറിയുടെ പുറകു വശമാണ്, ഏറ്റവും താഴ്ന്ന നിലയാണ്. മുൻഭാഗങ്ങളിലടക്കം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സാധനങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ബേസ്മെന്റ് ആണ്, ഇതിന് മുകളിലാണോ ജ്വല്ലറി പ്രവർത്തിക്കുന്നത്? ഈ കാണുന്ന കെട്ടിടത്തിന് തൊട്ടുമുകളിലെ നിലയിലാണോ? അതെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ബേസ്മെന്റ് ആണ്. അതായത് ഇവിടെയാണ് ജനറേറ്ററും അതുപോലെ ഗ്യാസ് സിലിണ്ടറുകളടക്കം സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് ഒന്നും രണ്ടും നിലകളിലാണ് ജ്വല്ലറി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ നിലയിലും ഏകദേശം പൂർണ്ണമായി, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നത് പോലെ ഒന്നാമത്തെ ദൃശ്യങ്ങളിലും പൂർണ്ണമായി തീ പടർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തീയുടെ ഉറവിടം ബേസ്മെൻറ്റിലാണ് എന്ന് കരുതിക്കൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒരുപക്ഷേ ഇനി ബേസ്മെൻറ്റിൽ അല്ലെങ്കിൽ കൂടിയും ബേസ്മെൻറ്റിൽ കാര്യമായി തന്നെ തീ പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇത്രയും നേരം, അതായത് ഒരു മണിക്കൂറോളമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വലിയ തരത്തിൽ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുകയ്ക്ക് യാതൊരു ശമനവുമില്ല ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. പക്ഷേ മറ്റ് ഇടങ്ങളിലേക്കൊന്നും തീ പടർന്നു പിടിക്കാത്തത് ഒരു തരത്തിൽ അനുഗ്രഹമായി എന്ന് വേണം കരുതാൻ. കനത്ത മഴയുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്കൊന്നും ഇത് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഏതായാലും ഫയർഫോഴ്സ് അധികൃതരും പോലീസും അടക്കം കാര്യമായ രക്ഷാപ്രവർത്തനങ്ങൾ, പ്രത്യേക തീയെടുത്താൻ ഉപയോഗിക്കുന്ന പ്രത്യേക വസ്ത്രങ്ങളടക്കം ധരിച്ചുകൊണ്ട് കാര്യമായ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ ഇവിടെയുണ്ട്. മറ്റ് യൂണിറ്റുകൾ വെള്ളം ശേഖരിക്കാനടക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അഞ്ച് യൂണിറ്റിലധികം ഫയർഫോഴ്സുകൾ വെള്ളം ഒരേ സമയം കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ഇതുവരെ തീ ഒരു തരത്തിലും അണയ്ക്കാനായില്ല എന്നത് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് സിലിണ്ടറുകളും അടക്കം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ബേസ്മെൻറ്റിൽ ഉണ്ട് എന്ന് കരുതുന്നു. മാത്രവുമല്ല ജനറേറ്റർ റൂമും ഈ ബേസ്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു അപകടം ഉണ്ടായേക്കാനുള്ള സാധ്യത ഫയർഫോഴ്സ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബേസ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത്. ഇതിനുള്ളിൽ ഉള്ളിലേക്ക് ഈ തീ പടർന്ന് പിടിക്കുന്നതിനുള്ളിലേക്ക് രക്ഷാപ്രവർത്തകർ കടന്നു പോകുന്നുണ്ട്. പ്രത്യേക തീ ഉള്ളപ്പോൾ ഉപയോഗിക്കേണ്ട പ്രത്യേക യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേക വസ്ത്രങ്ങളടക്കം ധരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇതിനുള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് സാധ്യമാകും, രക്ഷാപ്രവർത്തനം സാധ്യമാകും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവിടെ എവിടെയാണ് ഗ്യാസ് സിലിണ്ടർ അടക്കം കിടക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗ്യാസ് സിലിണ്ടറും അതുപോലെ സാധനങ്ങളെല്ലാം മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. ജനറേറ്റർ റൂം ഇപ്പോൾ നിലവിൽ ജനറേറ്റർ റൂം സുരക്ഷിതമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ആ പച്ചനിറത്തിലുള്ളതാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതിന് അടുത്തേക്ക് തീ എത്തിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ തീ വീണ്ടും അതിനടുത്തേക്ക് എത്തുമെന്നാണ്
കരുതുന്നത്. അത് വലിയ തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കുമെന്ന് ഫയർഫോഴ്സും പോലീസും മുൻകൂട്ടി കാണുന്നുണ്ട്. ഏതായാലും അതിനടുത്തേക്ക് തീയെ ഒരു തരത്തിലും, അതായത് ജനറേറ്റർ റൂമിനടുത്തേക്ക് ഒരു തരത്തിലും തീയെ എത്തിക്കാതിരിക്കാനുള്ള ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് എവിടെയാണെന്ന് അറിയാത്ത പക്ഷം അതിന് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ വലിയ അപകടം ഉണ്ടാകുമെന്നും ഇവരിപ്പോൾ പറയുന്നു. ഒരു നിമിഷം അരുൺ, ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്